ഐ എസ് എൽ ഫുട്ബോളിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിന് ഈ സീസണിലെ പ്രീ ട്രാൻസ്ഫർ വിൻഡോയിൽ വീഴ്ച പറ്റിയതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ തങ്ങളുടെ മുൻ താരത്തെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻ വിദേശ സ്ട്രൈക്കറായ സ്പാനിഷ് താരം അൽവാരോയെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നുവെന്നും എന്നാൽ അത് നടത്താതെ അവസാനം ക്വാമെ പെപ്രയെ തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കുകയായിരുന്നു എന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. 2021-22 ഐ എസ് എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ പ്രവേശിച്ചതിന് നിർണായക പങ്ക് വഹിച്ചത് ആൽവാരോ ആയിരുന്നു. സ്പാനിഷ് താരമായ ആൽവാരോയും അർജൻറ്റീനൻ താരമായ ജോർജ് പെരേര ഡിയസുമായിരുന്നു 2021-22 സീസണിൽ മഞ്ഞപ്പടയുടെ ആക്രമണം നയിച്ചത്. കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയിലേക്ക് ചേക്കേറിയ അൽവാരോയെ ബ്ലാസ്റ്റേഴ്സിന് കൈമാറാൻ അവർ തയ്യാറായിരുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ നീക്കം കൊച്ചി ക്ലബ് മനഃപൂർവ്വം താമസിപ്പിച്ചു എന്നും ഒടുവിൽ ക്വാമെ പെപ്രയെ സ്വന്തമാക്കുകയായിരുന്നു എന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാന സെൻറ്റർ സ്ട്രൈക്കർ ക്വാമെ പെപ്ര ഇതുവരെ ഫോം കണ്ടെത്താനാവാത്തതാണ് അൽവാരോയുടെ തിരിച്ചുവരവ് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലിൻ്റെയും അടിസ്ഥാനം. 6 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടും ഒരു ഗോൾ നേടാനോ ഒരു അസിസ്റ്റ് നടത്താനോ 22-വയസ്സുകാരനായ ക്വാമെ പെപ്രയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പെപ്രയ്ക്കൊപ്പം കൊച്ചി ക്ലബ്ബിൽ എത്തിയ ജാപ്പനീസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഡൈസുക്കു സുക്കായി ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരെ ഗോൾ സ്വന്തമാക്കിയിരുന്നു. വളരെ അപ്രതീക്ഷിതമായി ഇസ്രയേലി ക്ലബ്ബുമായുള്ള കരാർ റദ്ദാക്കിയ ശേഷമായിരുന്നു ക്വാമെ പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. 2 ആഴ്ച മാത്രമായിരുന്നു പെപ്ര ഇസ്രയേലി ക്ലബ്ബിൽ ഉണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വൻ ഹൈപ്പോടെയായിരുന്നു ഖാന താരത്തിൻ്റെ വരവ്. ഇതിനിടെ ക്വാമെ പെപ്രയെ ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരള എഫ് സിക്ക് കൈമാറിയ ശേഷം ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ മലബാറിയൻസിന് നൽകിയ ജസ്റ്റിൻ എമ്മാനുവൽ എന്ന താരത്തെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യവും ആരാധകർ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പെപ്രയ്ക്ക് ഫോമിലാകാൻ സമയം കൊടുക്കണം എന്നും ഒരു കൂട്ടം ആരാധകർ പറയുന്നുണ്ട്. ഈ മാസം 25 സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം. ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരായ ജയത്തിലൂടെ ചരിത്രത്തിലാദ്യമായി പോയിൻറ്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തെത്തിയ മഞ്ഞപ്പട നിലവിൽ 2-ാം സ്ഥാനത്താണ് ഉള്ളത്. 5 മത്സരങ്ങളിൽ 13 പോയിൻ്റുള്ള എഫ് സി ഗോവയാണ് ഐ എസ് എൽ ടേബിളിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 6 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 1 സമനിലയും 1 തോൽവിയുമായി 13 പോയിൻ്റാണ് മഞ്ഞപ്പടക്കുള്ളത്. പരുക്കു മാറി മാസ്കോ ലെസ്കോവിച്ചും വിലക്ക് മാറിയ പ്രബീർ ദാസും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുന്നതോടെ മഞ്ഞപ്പട കൂടുതൽ ശക്തമാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ റെഡ് കാർഡ് കിട്ടിയ ദിമിത്രിയോസ് ഡയമൻഡകോസ് അടുത്ത മത്സരത്തിലും ഇല്ലാത്തതിനാൽ ലൂണ ദിമി എന്ന ആ സഖ്യം മഞ്ഞപ്പടയ്ക്ക് തീർച്ചയായും മിസ് ചെയ്യും. എന്നിരുന്നാലും ഗോൾ കീപ്പർ സച്ചിൻ സുരേഷും ഡൈസുക്കെ സക്കായിയും അടക്കം മഞ്ഞപ്പടയിലെ താരങ്ങളെല്ലാം ഓരോ മത്സരം കഴിയുന്തോറും കൂടുതൽ മികച്ച ഫോമിലേക്ക് എത്തുകയാണ്. അത് തീർച്ചയായും മഞ്ഞപ്പടയ്ക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്.